എവിടെ ഉണ്ടെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ എൻ്റെ കൊച്ചിനെ ഉദ്യോഗസ്ഥന്മാരായാലും കണ്ടുപിടിച്ച് തരണമെന്നാണ് ഞാൻ എനിക്ക് പറയാനുള്ളത്. ഇതിൽ കൂടുതൽ എന്തോ പറയുന്നത്, അതാ ഞങ്ങൾക്ക് പണമില്ലാത്ത പാവങ്ങളായോണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പരിശോധനയുടെ പേര് കക്കൂസ് കുഴി ഇളക്കി അല്ലേ. അവിടെ പണ്ട് മുതലേ ഞങ്ങൾ വെള്ളം കോരുന്ന ഒരു കിണറുണ്ടായിരുന്നു, അതിനകത്ത് ഇപ്പോൾ ഉപയോഗമില്ലല്ലോ, കല്ലും ഒക്കെ ഇടിഞ്ഞ് വീണ് കിടന്ന് പിന്നെ അതിനകത്ത് കൊണ്ടുവന്ന് കുഴിച്ചിട്ടേക്കുവാന്നും പറഞ്ഞ് അതിനകത്ത് ആളിനെ ഇറക്കി നോക്കിച്ച് ഇത്രയും വർഷമായി. ഏതെങ്കിലും ഒരു തള്ളയും തന്തയും ഒരു മക്കളെ കൊന്നും വെച്ച് പിന്നെ എവിടെയും കൊണ്ടുവന്ന് കുഴിച്ച് മൂടിയിട്ട് ഇത്രയും പമ്മിയിരിക്കും. രഹസ്യ അന്വേഷണമില്ല, അവരിവിടെ വരും വന്ന് അന്വേഷിക്കുക, അന്വേഷിച്ച് കറങ്ങി അപ്പുറത്തൂടെ പോയിട്ട് വീണ്ടും ഇവിടെ വരും. വന്നിട്ട് ഞങ്ങളുടെ അടുത്താണ് ചോദിക്കുന്നത് ഇവിടെ ആയിരുന്നു. നമ്മളെ തന്നെ മറുപടി എന്താ പറയുന്നത്, ലാസ്റ്റ് ഞാൻ ചീത്ത വിളിക്കാൻ തുടങ്ങി. എൻ്റെ മകനെ കാണാതായിട്ട് വർഷം രണ്ട് തികയാൻ പോകുന്നു. ഏതെങ്കിലും രാജ്യത്തുണ്ടെങ്കിൽ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്നു ഞങ്ങൾ. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തോ ആരുടെ ഭാഗത്തു നിന്ന് യാതൊരു അനുകൂല്യങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. അവരന്വേഷിക്കുന്നോ ഇല്ലയോ ഇതൊന്നും അറിയാൻ വയ്യ. എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് തിരികെ ഞങ്ങളുടെ മകനെ കിട്ടണമെന്ന് പ്രാർത്ഥിക്കുവാ ഞാൻ. കാണാതായ ദിവസം ഇതുപോലെ പന്തലിൻ്റെ പണിക്ക് രാവിലെ പോയി, പോയിട്ട് വൈകിട്ട് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ചോറും ഒക്കെ ഉണ്ടും വെച്ച് പൈസ മേടിക്കാനാന്നും പറഞ്ഞ് പോയി. പൈസയും മേടിച്ചുകൊണ്ട് രാത്രി 9 മണിയായപ്പോൾ ഇവിടെ വന്ന് ചോറും കൊടുത്ത് ഉണ്ടും വെച്ച് കയറി കിടന്ന് കണ്ടിട്ടാണ് ഞാൻ ഇവിടുന്ന് അപ്പുറത്തോട്ട് ഇറങ്ങിപ്പോയത്. അവിടെയാണ് ഞങ്ങൾ കിടക്കുന്നത്. ആ പോയിട്ട് വെളുപ്പിനെ ഇല്ലേ പൊതി കെട്ടാനെ കൊണ്ട്, ചേട്ടനെ പൊതി കെട്ടാനെ കൊണ്ട് ഞാൻ എഴുന്നേറ്റ് വന്ന് ലൈറ്റിട്ട് നോക്കിയപ്പോൾ ആളിനെ കട്ടിലേ കണ്ടില്ല. അങ്ങനെ ഞാൻ വിചാരിച്ച് ഇനി അയ്യത്തങ്ങ നേരം വെളുക്കാറായി അന്നേരം അയ്യത്തങ്ങാണ് ഇറങ്ങിപ്പോയാൽ ഇപ്പോൾ ഫോണും കൊണ്ട് പോയാൽ കുറേ സമയം കഴിഞ്ഞേ കയറി വരത്തുള്ളൂ. അങ്ങനെ പോയിരിക്കുക എന്നുള്ള ചിന്ത. അപ്പോൾ അതേമെൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കൊച്ചു ചെറുക്കന് അക്കരയുണ്ട്. അവർ രണ്ടുപേരും കൂടെ ഇവിടെ അഡ്മിഷൻ കൊടുക്കാൻ പോകണമെന്നും പറഞ്ഞിരുന്നു. ഇവൻ ഒരുങ്ങി വന്നപ്പോൾ ഇവനെ കണ്ടില്ല. എന്നോട് ചോദിച്ചു എന്തി അമ്മയവേ, ഞാൻ പറയട അവൻ രാവിലെ ഇറങ്ങിപ്പോയതാ കണ്ടില്ല, ഇനി വള്ളിക്കുടുത്തി ഇപ്പം മടിക്കങ്ങാണ് ഇടയിലും കയറി പാത്തിരിക്കുവാന്നോടാന്ന് അറിയത്തില്ല. അതോ ഇനി ഞങ്ങൾ എൻ്റെ ചേട്ടത്തി അപ്പുറത്ത് താമസമുണ്ട്, അവിടെ പോയതാണോ എന്നറിയത്തില്ല. അവൻ ഈ റോഡിൽ നിന്ന് ഇവിടുന്ന് അങ്ങ് മുക്കണ്ണൻകുഴിയുടെ അവിടെ വരെയും പോയി വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല, ഫോൺ ബെല്ലടിക്കുന്ന പോലും ഇല്ല. അത് കഴിഞ്ഞ് കൊച്ചു ചെറുക്കും വീണ്ടും തിരിച്ച് ഇവിടെ വന്നു വെച്ചാൽ പിന്നെ ഫോൺ പോലും എടുക്കുന്നില്ല ഇവനെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ഇച്ചിരി വെട്ടാനുണ്ടായിരുന്നു. ഞാൻ ഒരു കാപ്പിയും കൊണ്ട് കണ്ടെത്തിപ്പോയി. കണ്ടെത്തിപ്പോയി വെച്ച് കയറി വന്നപ്പോഴും അവൻ ഇട്ട് വെച്ചിരുന്ന കാപ്പി അടച്ച് അവിടെ തന്നെ വെച്ചിരുന്നു, അതും അവിടെ ഇരിപ്പുണ്ട്. എന്നിട്ടും ആൾ വന്നില്ല. ഞാൻ പിന്നെ ഇവിടെ ഓരോന്നൊക്കെ ചെയ്തപ്പോൾ ഇവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഓരോന്നൊക്കെ ചെയ്തും വെച്ച് ഇങ്ങനെ പെരയിലോട്ട് നോക്കിയപ്പോൾ കാണാൻ ചെരുപ്പ് 3 ജോടി ചെരുപ്പ് കട്ടിലിന് കീഴിൽ കിടക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ച് ഈ ചെറുക്കൻ ചെരുപ്പ് കൊടുക്കാതെ എവിടെ പോയി. ഞാൻ പിന്നെ എൻ്റെ ചേട്ടത്തീടെ അവിടെ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരട്ടെന്നും പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി അവിടെ ചെന്ന് ചോദിച്ചപ്പോഴും അവിടെ ചെന്നില്ലെന്ന് പറഞ്ഞു. പിന്നെ തിരിച്ച് ഞാൻ ഇവിടെ വന്ന് ഞങ്ങൾ ഇവിടെ എല്ലാം അന്വേഷിച്ച് എല്ലാവരെയും വിളിച്ച് കൂടെ പണി ചെയ്യുന്ന പിള്ളേരെയെല്ലാം വിളിച്ച് ചോദിച്ച് അവിടെ എങ്ങും ചെന്നിട്ടില്ല. അന്നേരം മുതൽ അന്വേഷണമായി. പിന്നെ എവിടെ പോയി, എങ്ങോട്ട് പോയി, ആര് കൊണ്ടുപോയി, ഇതൊന്നും ഒരു രേഖയില്ല. അത്രമാത്രം അറിയല്ലാതെ ഞങ്ങളുടെ അടുത്തൊരു കാര്യം പറയുവാട്ടെ, ഇതൊന്നും ചെയ്തിട്ടില്ല. കൊണ്ടുവന്ന പൈസയും ചേട്ടൻ കൊണ്ടുവച്ചിരുന്ന പൈസയും എല്ലാം ഇവിടെ ഇരുന്ന് ഒരു പൈസ പോലും എടുക്കാതെ എങ്ങോട്ടാണ് പോയേ, ആരാ കൊണ്ടുപോയെന്ന് യാതൊരു അറിവുമില്ല, ഒന്നുമില്ല. ഒരു കയ്യിലും ഉണ്ട്, ഒരു ഫോണും കയ്യിലുണ്ട്. അതന്ന് അവർ നോക്കിയും വെച്ച് പറയുന്നിട്ട് ഈ ടവർ ലൊക്കേഷനിൽ വെച്ച് രാത്രി 3 മണിക്കായി ഈ ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നതെന്ന്. അപ്പോൾ അവൻ്റെ കൂടെ ആരെങ്കിലും ഇവിടെ ഉള്ള ചെറുക്കന്മാരാരെങ്കിലും കാണുമായിരുന്നായിരിക്കും. അപ്പോൾ അവന്മാർക്കറിയാം, അവൻ്റെ കൂടെ നടന്ന ഏറ്റവും അടുത്ത അവന്മാർക്കറിയാം എന്തോ കാര്യമെന്ന്. അവന്മാരാരും പറയുന്നില്ലല്ലോ ഒന്നും. ആദ്യം വന്നവർ വിളിച്ച് ചോദിച്ചപ്പം അവരുടെ അടുത്ത് ആ ഒന്നുമ്മമാരൊന്നും പറയുന്നില്ല. അവന്മാരന്നേരം ഈ കള്ളത്തരമൊക്കെ പറഞ്ഞു കൊടുത്ത് ഞങ്ങൾ കൊന്നതാണെന്ന്. ഇത്രയും നാളായിട്ട് അവരന്വേഷിക്കുക അന്വേഷിക്കുക, യാതൊരു തുമ്പുമില്ല, ദുരുവാലുമില്ല, ഒന്നുമില്ല. അവരന്വേഷണം ഉണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ ആരുടെ ഒരു അഡ്രസ്സ് പോലുമില്ല. ഇപ്പോൾ എനിക്ക് വന്നൊരു 5-6 മാസമായെന്ന് തോന്നുന്നു വന്നിട്ട് പോകണമൊക്കെ. പിന്നെ ഇവിടെ ആരും വന്നില്ല. പിന്നെ വന്ന് 10-ാമത്തെ നിന്ന് പുതിയ ഒരു CA ഇവിടെ വന്ന്, അല്ലാതെ ഇവിടെ ആരും വന്നിട്ടില്ല. പരിശോധനയുടെ പേര് കക്കൂസ് കുഴി ഇളക്കി അല്ലേ. അവിടെ പണ്ട് മുതലേ ഞങ്ങൾ വെള്ളം കോരുന്ന ഒരു കിണറുണ്ടായിരുന്നു, അതിനകത്ത് ഇപ്പോൾ ഉപയോഗമില്ലല്ലോ, കല്ലും ഒക്കെ ഇടിഞ്ഞ് വീണ് കിടന്ന് പിന്നെ അതിനകത്ത് കൊണ്ടുവന്ന് കുഴിച്ചിട്ടേക്കുവാന്നും പറഞ്ഞ് അതിനകത്ത് ആളിനെ ഇറക്കി നോക്കിച്ച് ഞങ്ങളെ പലപ്പോഴും വിളിക്കുകയും ഇവിടെ 10-ാമത്തെ സ്റ്റേഷനെ വിളിപ്പിച്ചിട്ടേ ഉള്ളൂ, അല്ലാതെ അങ്ങ് വിളിപ്പിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ വന്നല്ല കാര്യങ്ങളൊക്കെ ചോദിച്ചതേ ഉള്ളൂ. അവർ ഓരോരുത്തർ പറയുന്ന കേട്ടിട്ട് ഇവിടെ വന്ന് ഇതൊക്കെ ചോദിക്കുകയില്ലയോ. ഞങ്ങളെന്തോ ഒരു കുഞ്ഞിനെ കൊല്ലാൻ എങ്ങനെ തോന്നും ഓരോരുത്തർ ചെയ്യുന്നെന്നും പറഞ്ഞ് എല്ലാവരും ഇതുപോലെയാണ്. 10-18 വയസ്സ് വരെ വളർത്തി പോയി സ്വന്തമായിട്ട് അന്വേഷിച്ച് കൊണ്ടുവന്ന് തന്ന ഒരു കൊച്ചിനെ കൊന്നുകൊണ്ടെന്ന് എവിടെ കൊണ്ടുവന്ന് വെക്കാനാ? അല്ലേ എപ്പോഴായാലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് സമയമായാലും അത് രംഗത്ത് വരത്തില്ലേ? രാവിലെ എല്ലാവരും ജോലിക്ക് പോകും, മൂത്തവനും പോകും, ഇളയവൻ സ്കൂളിൽ പോകുന്ന ദിവസം സ്കൂളിൽ പോകും, പണിക്ക് പോകുന്ന പന്തലിൻ്റെ പണിക്ക് പോകുമ്പോൾ അങ്ങനെ പോകും. പിന്നെ ഞങ്ങൾ
വെട്ടാനുമൊക്കെ പോവും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ജീവിതം പോയിക്കൊണ്ടിരുന്നത്. പറയാതെ പോവാനെ കൊണ്ട് 10 പൈസ കയ്യിലില്ലാതെ ഒറ്റയ്ക്ക് ഒരാളെങ്ങനെ പോവും? അല്ലേ, കൂടാരലും വേണ്ടേ കൊണ്ടുപോകാനെ കൊണ്ട്? 1 രൂപ പോലും കയ്യിലില്ലാതെ അന്ന് കൊറോണ പിടിച്ച് കിടന്ന സമയത്ത് എങ്ങനെ ഒറ്റയ്ക്ക് പോയി വേറെ ഒരു അന്യ രാജ്യത്ത് പോയി രക്ഷപ്പെടാൻ പറ്റും? ഇതപ്പോൾ അതിന് കൂടെ ആരോ ഉണ്ട്, ഇതിന് പങ്കുള്ളവരാരോ ഉണ്ട്. ഒറ്റയ്ക്ക് എന്തുവായാലും അങ്ങും പോയി അന്യരാജ്യത്ത് പോയി കാശൊന്നും ഇല്ലാതെ പോകാനൊന്നും പറ്റത്തില്ല. മൃഗങ്ങളോട് ഫോട്ടോ എടുക്കുമ്പോൾ ആനയുടെ ഫോട്ടോയൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട്. ആ ഇടയ്ക്കൊന്നും പിന്നെ അങ്ങനെ പോക്കേ ഇല്ലായിരുന്നു. അതൊക്കെ അതിനൊക്കെ മുമ്പൊക്കെ ഇങ്ങനെ ആന വരുമ്പോൾ കരയൊക്കെ ചെയ്യുന്ന കേൾക്കുമ്പോൾ കയറിപ്പോകും, അതുപോലെ ആനയുടെ ഫോട്ടോ എടുത്തുകൊണ്ട് വരും. അല്ലാതെ അങ്ങനെയുള്ള പോക്കൊന്നും ഇല്ലായിരുന്നു. ആ കാണാതെ ആവുന്നതിന് കുറച്ച് ദിവസവും കാട്ടിൽ ഈ കാട്ടിലോട്ട് പോയിട്ടേ ഇല്ലാതെ. പിന്നെ ഈ വടശ്ശേരിയിലെ ഫോറസ്റ്റുകാരും ഒരു ദിവസം പോലീസുകാരും 2 പേരുണ്ടായിരുന്നു ഇവിടെ എല്ലാം നോക്കാനൊക്കെ. പിന്നെ ഈ നാട്ടിലുള്ള 100 എണ്ണം ഈ മലയായ മല മൊത്തം അരിച്ച് അച്ചങ്കോവ് മുതലുള്ള ഉദ്യോഗസ്ഥന്മാർ എല്ലാം ഈ മലയായ മല മൊത്തം അടിച്ചതാണ്. അന്നേരം അങ്ങനെ വല്ല അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തുമ്പെങ്കിലും കിട്ടാതിരിക്കുമോ ഇനി? അന്ന് മുതലേ അത് പറയുന്നുണ്ടല്ലേ. അവർ വന്ന് പിന്നെ ഇതൊക്കെ ഇളക്കുകയും പിന്നെ അവിടെ കനട്ടി കിടക്കുന്നു, പിന്നെ കക്കൂസ് കുഴിക്കാത്ത കിടക്കുന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇല്ലേ ഇവിടെ വന്ന് ഇതെല്ലാം ചെയ്തത്. എന്നിട്ട് അവരെന്തായിരുന്നു തെളിവെടുക്കാൻ എന്തായിരുന്നു? ഇത്രയും വർഷമായി ഏതെങ്കിലും ഒരു തള്ളയും തന്തയും ഒരു മക്കളെ കൊന്നും വെച്ച് പിന്നെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കുഴിച്ചു മൂടിയിട്ട് ഇത്രയും പമ്മി ഇരിക്കൂ? പമ്മി ഇരുന്നാലും ഇവർ പിടിക്കത്തില്ലേ? എന്നിട്ട് ഇത് ഇവിടെ വരുമ്പോൾ അവരുടെ അടുത്ത് ഓരോ കള്ളങ്ങൾ ഓരോരുത്തർ പറഞ്ഞു കൊടുക്കും. ഇവിടെ ഉള്ളവന്മാരാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോണ്ടാ ഇവിടെ വന്ന് ഞങ്ങൾ കൊന്നതാണെന്നും പറഞ്ഞ് ഞങ്ങളുടെ നേരെ ഇവർ തിരിയുന്നത്. നാട്ടിലുള്ളവർ എന്തായാലും പറ നാട്ടുകാരും ഇങ്ങനെ പറച്ചിലുണ്ട്, എന്താ അങ്ങോട്ട് കൊന്നു കൊണ്ടുവന്ന് കുഴിച്ചു മൂടിയതാണ്. എവിടെ കൊണ്ടുവന്ന് കുഴിച്ചു മൂടാന്? സംശയം എന്ന് പറഞ്ഞാൽ അവൻ്റെ കൂടെ നടന്നവന്മാർക്കറിയാം ഇത് ഇതെവിടാ പോയേക്കുന്നത്, ആരാ കൊണ്ടുപോയേക്കുന്നതെന്ന്. അല്ലാതെ വേറെ ആരുമല്ല, വേറെ ആരുമായിട്ട് ഈ സ്കൂളിൽ പഠിച്ച പിള്ളേരുണ്ടല്ലോ അവൻ്റെ കൂടെ എപ്പോഴും കൂട്ടായിട്ട് നടക്കത്തില്ലേ, അവന്മാർക്കറിയാം എൻ്റെ കൊച്ചു ചേർക്കൻ എവിടാ എന്തുവാ ആരാ കൊണ്ടുപോയെന്ന്, അവന്മാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ആദ്യം നമുക്ക് ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇവിടെ വന്ന് അവർ ഇങ്ങനെ ഈ പിന്നെ നമ്മുടെ പത്തനാപുരം സിയുടെ അതോ ഇനി പിന്നെ കൊട്ടാരക്കരയാന്ന് പറയുന്നത് 2 പേരുണ്ടായിരുന്നു ഇവിടെ. അവരാണ് ഈ കേസ് ഒരു ഇത് ആക്കാ മറ്റേ നടത്തി കളഞ്ഞത്. അതെന്ന് പറഞ്ഞാൽ അവരിവിടെ അവർ പോവും, പോയിട്ട് ഇവിടെ വന്ന് 2 പേര് അവരിവിടെ വന്ന് രഹസ്യ അന്വേഷണമില്ല, അവരിവിടെ വരും വന്ന് അന്വേഷിക്കുക, അന്വേഷിച്ച് കറങ്ങി അപ്പുറത്തൂടെ പോയിട്ട് വീണ്ടും ഇവിടെ വരും. വന്നിട്ട് ഞങ്ങളുടെ അടുത്താണ് ചോദിക്കുന്നത് ഇവിടെ ആയിരുന്നു. നമ്മളതിൻ്റെ മറുപടി എന്താണെന്ന് പറയുന്നത്, ലാസ്റ്റ് ഞാൻ ചീത്ത വിളിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ കൊല്ലം SP റൂറൽ SP വിളിച്ച് പറഞ്ഞ് മേലാലിനി അവരുടെ വീട്ടിൽ കയറി അവരെ ശല്യപ്പെടുത്തരുത്, അവരെ ഉപദ്രവിക്കരുത്, അവരുടെ സിറ്റുവേഷനെല്ലാം ഞങ്ങൾക്കറിയാം, എനിക്കറിയാം. ഞങ്ങളിവിടെ വന്നാലും വന്ന് ഞങ്ങളുടെ അടുത്ത് എല്ലാ വിവരങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. അന്നിരുന്ന CA രാജു എന്നായിരുന്നു അദ്ദേഹം, നല്ല മനസ്സായിരുന്നു. അയാളെ ഇവിടുന്ന് സ്ഥലം മാറ്റുകയും ചെയ്തു. അത് വീണ്ടും അങ്ങാർ വീണ്ടും ഇവിടെ വന്ന്, പക്ഷേ അങ്ങാർ നല്ല മനസ്സാക്ഷിയായിരുന്നു, നല്ല പിന്നെ ഇടപെടലുമായിരുന്നു. എല്ലാവരും എല്ലാവരും ചോദിക്കാനും അയാൾ പിന്നെ നല്ല ഭംഗിയായിട്ട് ഓരോരുത്തരെ വിളിച്ച് ചോദ്യം ചെയ്യണമെന്നൊക്കെ ഉള്ള ഇത് വന്നപ്പോഴത്തേക്ക് അതായത് വീണ്ടും 2 പിന്നെയും വെച്ച് പറഞ്ഞിട്ടാണ് പോയത് ഞാൻ പോവുക എന്നുള്ള രീതിയിൽ. പിന്നെ വേറൊരു കക്ഷി വന്നപ്പോഴും പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഇരുത്തത്തില്ല, ഇതിൻ്റെ അന്വേഷണമെന്ന് പറഞ്ഞ് വന്നാൽ ഇവിടെ ഇരുത്തത്തില്ല. കൂടിപ്പോയ 1 മാസത്തിൽ കൂടുതൽ ഇരിക്കത്തില്ലല്ലേ. ഇപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പിന്നെ 5-ാമത്തെ 6-ാമത്തെ CA ഇപ്പോൾ ഇവിടെ വന്നേക്കുന്നത്. ആ അത് പിന്നെ അങ്ങനെ ആണെന്ന് പിന്നെ അവരുടെ അന്വേഷണം വേണ്ട എന്നുള്ള രീതിയിൽ വെച്ചാണ് ഞാൻ പിന്നെ ഇവിടെ കൊട്ടാര അല്ല വല്ലൂർ വിളിപ്പിച്ച് ASP OPC വിളിപ്പിച്ചു. അദ്ദേഹം വന്നിട്ട് പേപ്പറുകളെല്ലാം ചെന്നാൽ ഞാൻ മുഖ്യമന്ത്രിക്കൊക്കെ പേപ്പർ കൊടുത്തായിരുന്നു. അപ്പം അതിനനുസരിച്ചായിരിക്കും പേപ്പറുകൾ എല്ലാ സ്റ്റേഷനുകളിലും ചെന്നിട്ടുണ്ട്. തമ്മിലെ എല്ലാ കോളേജിലേക്കാത്തുള്ള മിക്ക എല്ലാ സ്റ്റേഷനിലും എൻ്റെ പേപ്പർ ചെയ്യുന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരുടെ ആ ഒരു ചോദ്യം എന്ന് പറയുമ്പോൾ അവർ ചിലപ്പോൾ നമുക്കൊരു വിഷമമായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. അതാകുമ്പോൾ അതെല്ലാം നമ്മൾ അതാണ് ചെയ്തു പോകണം. അവർ ചോദിക്കുന്നതിൻ്റെ മറുപടി നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തു എല്ലാ കാര്യങ്ങളും. നമ്മൾ ചെയ്യാത്ത കാര്യം ചെയ്തെന്ന് നമ്മൾ പറയാൻ പറ്റത്തില്ല. ഇപ്പം ആരെന്ത് പറഞ്ഞ് ഇപ്പം ഞങ്ങൾ എന്തെങ്കിലും ചെയ്തതെന്ന് പറഞ്ഞാൽ അവരും നമ്മൾ ചോദിക്കുക, ചോദിച്ചാൽ അവർ മനസ്സിലാക്കട്ടെ. ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പം അവരങ്ങ് വെച്ചോ എന്ന് വരെ ഞങ്ങൾ പറഞ്ഞു. അതിൽ കൂടുതൽ നമ്മൾ എന്തോ പറയുന്നത്, അതിൽ കൂടുതൽ നമ്മളൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഒരു കുഞ്ഞിനെ ഇപ്പം എന്തോ ചെയ്യാൻ ഞങ്ങൾ ഇപ്പോൾ ഒന്നും ഇപ്പം കൊണ്ടു വെച്ചാൽ നോക്കത്തില്ല. കൊണ്ട് വെച്ചാൽ തന്നെയും നമ്മൾ എന്തോ പുഴുകി തിന്നാറ് പുഴുകി തിന്നൊരു ഒരു പെണ്ണ ഒരു പെണ്ണുപിള്ളെ പിടിച്ചതല്ലേ എന്ന് പറഞ്ഞ പോലെ അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. അത് പിന്നെ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറയാൻ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ഇതുവരെയും ഒരു അന്വേഷണം ഇപ്പോഴും ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നു, അല്ലാതെ ഇതുവരെ അന്വേഷണത്തെ പറ്റി ഒന്നും അറിയാൻ ഒരു വിവരം കിട്ടുന്നില്ല. പേപ്പറിനകത്ത് ആയിട്ട് ഒന്നിലും അങ്ങനെ വരുന്നുണ്ട്. ഞാൻ ലതികയുടെ ചേട്ടത്തിയാണ്. ഞങ്ങളുടെ ചെറുക്കനെ കാണാതെ പോയിട്ട് ഇപ്പം 2 വർഷമായി. ഇതേവരെ അവൻ എവിടെ എന്തുവന്നൊന്നും ഒരു പിടിയും കിട്ടിയിട്ടില്ല. പിന്നെ ആൾക്കാർ ഓരോന്നും പോലീസുകാരോട് അവർ വരുമ്പം പറഞ്ഞു കൊടുക്കുക, അവർ വന്ന്
കക്കൂസിനകം അവിടെ എല്ലായിടവും പരിശോധിക്കുക. പിന്നെ അവനെ പറ്റി യാതൊരു വിവരവും ഇതേവരെ അറിയാനില്ല. എല്ലാവരും ഇങ്ങനെ വിഷമത്തിലിരിക്കുക. എന്തുവാ ഏതാണെന്നൊന്നും ഞങ്ങൾക്കൊരു പിടിയില്ല. മോനെ, നീ എവിടെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചു വരണം. അമ്മയും അച്ഛനും അതുപോലുള്ള വിഷമത്തിലും ദുഃഖത്തിലും അവരിയ്ക്കുക. ഒരു മോൻ പോയാൽ ആ അമ്മയുടെ അച്ഛൻ്റെയും ദുഃഖം കൊച്ചു കാര്യമൊന്നുമല്ല. ഏത് നാട്ടിലുണ്ടെങ്കിലും തിരിച്ചു കിട്ടണം, തിരിച്ചു വരണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. ആവശ്യത്തിൽ തന്നെ ഞങ്ങളെല്ലാവരും കാത്തിരിക്കുക. ഇത് സ്കൂൾ ആവശ്യത്തിനെടുത്ത ഫോട്ടോയാണ്. കാണാതാകുമ്പോൾ തലമുടി മുട്ടയടിച്ച് തലമുടി കിളിച്ചു വരുന്നതേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഏത് രീതിയാണെന്ന് പോലും അറിയത്തില്ല. പണ്ട് ആളറിയുമോ? ഇപ്പോഴാണ് ഈ ഫോട്ടോ എടുക്കുന്നത്. ഇതുവരെ എടുത്ത് നോക്കിയിട്ടേ ഇല്ല. ഞാൻ നോക്കാനും കൊണ്ട് പറ്റത്തില്ല. കാണുമ്പോൾ ചങ്ക് പൊടിഞ്ഞു പോകും. ഏത് രാജ്യത്താണെന്നോ ജീവനോടുണ്ടോ, ആൾ ജീവിച്ചിരിപ്പുണ്ടോ ഒന്നും അറിയാൻ വയ്യ. എവിടെ ഉണ്ടെങ്കിലും ജീവനോടുണ്ടെങ്കിൽ എൻ്റെ കൊച്ചിനെ ഉദ്യോഗസ്ഥന്മാരായാലും കണ്ടുപിടിച്ച് തരണമെന്നാണ് ഞാൻ എനിക്ക് പറയാനുള്ളത്. ഇതിൽ കൂടുതൽ എന്തോ പറയുന്നത്. അതാ ഞങ്ങൾക്ക് പണമില്ലാത്ത പാവങ്ങളായോണ്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്?